വെൽക്കം ബാക്ക് ഡിയർ ദർ സ്റ്റുഡൻസ് സൊ നമ്മൾ സി വി പി അനാലിസിസിൻ്റെ എലമെൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിൽ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ എന്ന എലമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കോൺട്രിബ്യൂഷൻ പറഞ്ഞു ബ്രേക്ക് ഈവൻ അനാലിസിസ് പറഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ് ഓവർ ദ ബ്രേക്ക് ഈവൻ വൺ പോയിൻറ്റ് സെയിൽസ് അതായത് ബ്രേക്ക് ഇവൺ പോയിൻ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് നോ പ്രോഫിറ്റ് നോ ലോസ് പൊസിഷനെയാണ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറയുന്നത് സോ ആ പോയിൻറ്റിലുള്ള സെയിൽസ് ആ സെയിൽസിനേക്കാളും എത്രത്തോളം നമ്മുടെ സെയിൽസ് ആക്ച്വൽ സെയിൽസ് ഉണ്ട് ആ പോയിൻറ്റിനെയാണ് അതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അതായത് മാർജിൻ ബ്രേക്ക് ഇവൺ പോയിന്റിനേക്കാളും എത്രയധികം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ബൈ വിച്ച് സെയിൽസ് റവന്യൂ ക്യാൻ ഫോൾ ബിഫോർ എ ലോസ് ഈസ് ഒക്കേഡ് അതായത് ഒരു ലോസ് സംഭവിക്കുന്നതിന് മുന്നേ ലോസ് സംഭവിക്കണമെങ്കിൽ എത്രത്തോളം സെയിൽസ് കുറയണം എന്നുള്ള മനസ്സിലാക്കുന്ന ആ പോയിൻറ്റിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അതായത് എത്രത്തോളം നമ്മൾ സേഫാണ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് അവിടെ ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല എന്നാൽ ബ്രേക്ക് ഇവൺ പോയിൻറ്റിനേക്കാളും താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരും आ, so, आएट, so, Bre ് അപ്പോൾ മുകളിലേക്ക് വരികയാണെങ്കിൽ ആയിരിക്കും സോ നമുക്ക് ലോസ് വരുന്നതിന് മുന്നേ ആയിട്ട് എത്രത്തോളം സെയിൽസ് കുറഞ്ഞാലാണ് നമുക്ക് ലോസ് വരിക എന്നുള്ളത് മനസ്സിലാക്കാനാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് സെയിൽസ് ബിയോണ്ട് ദ ബ്രേക്ക് ഇവൺ സെയിൽസ് ബ്രേക്ക് ഇവൺ സെയിൽസിനേക്കാളും എത്രത്തോളം എക്സസ് സെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസസ് ഓഫ് എൻ എൻ്റർപ്രൈസ് എ ലാർജ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ്സ് ദ സൗണ്ട്നെസ് ഓഫ് ദി ബിസിനസ് ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി വളരെ കൂടുതലായിരിക്കും ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ്സ് സെയിൽസ് റവന്യൂ ഓർ ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റിനെ ഒന്നുകിൽ യൂണിറ്റ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഓഫ് സെയിൽസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം സോ എങ്ങനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പ്രസൻറ്റ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഇ സെയിൽസ് ഇതാണ് നമ്മൾ വോളിയം ഓഫ് സെയിൽസ് മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഉള്ള എത്ര സെയിൽസ് അതിൽ നിന്നും ബ്രേക്ക് ഇ വൺ സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെയിൽസ് എമൗണ്ട് കിട്ടും ആ എമൗണ്ട് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ അതിനെ പേഴ്സൻ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലോ അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇ വൺ സെയിൽസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻ ടു ഹൺഡ്രഡ് ഓക്കെ അതായത് ആക്ച്വൽ സെയിൽസിൽ നിന്നും ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോൺട്രി പ്രോഫിറ്റാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാവുന്ന വേറൊരു ഇക്വേഷനാണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇൻ ടു ഹൺഡ്രഡ് നമുക്ക് ആക്ച്വൽ സെയിൽസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും സോ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോ അത്രയാണ് മാർജിൻ ഓഫ് സേഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ പി റേഷ്യോ ഫിഫ്ത് ഐറ്റം ആയിട്ടുള്ള പി വി റേഷ്യോ സോ എന്താണ് പി വി റേഷ്യോ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനെയാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത് ദറ്റ് ഈസ് പി എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് റിക്വേർഡ് ടു

കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ സോ നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ കോൺട്രിബ്യൂഷനാണ് കോൺട്രിബ്യൂഷൻ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സോ കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് കാരണം കോൺട്രിബ്യൂഷനിൽ നിന്നും പിന്നീട് ഫിക്സഡ് എക്സ്പെൻസസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ പ്രോഫിറ്റ് കിട്ടുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ കാണുന്ന ആ പ്രോഫിറ്റ് കിട്ടുന്നത് എപ്പോഴാണ് കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് എക്സ്പെൻസസ് കുറയ്ക്കുമ്പോൾ പക്ഷേ ഈ ബ്രേക്ക് ഇവൺ പോയിൻ്റ് തിയറി പ്രകാരം പറയുന്നത് നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഉണ്ടായിരിക്കും ഈ ഫിക്സഡ് എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമുക്ക് എവിടെ കൺട്രോൾ ചെയ്യാം വേരിയബിൾ എക്സ്പെൻസസിൽ കൺട്രോളിങ് ചെയ്യാം സോ ആക്ച്വലി സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റാണ് ഒറിജിനലി നമ്മളുടെ പ്രോഫിറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് പ്രകാരം ഓക്കെ സോ ഇവിടെ പ്രോഫിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് ദെൻ വോളിയം എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് വോളിയം ഓഫ് സെയിൽസ് ആണ് സോ പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മറ്റ് രണ്ട് ഐറ്റംസും മിസ്സിംഗ് ഫിഗേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് സെയിൽസ് ഇൻ ടു പി വി റേഷ്യോ ആണ് ഓക്കെ ഇനി സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ സോ ഒരൊറ്റ റേഷ്യോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഓക്കെ സോ ഇങ്ങനെയാണ് പ്രോഫിറ്റ് വോള്യം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ പറ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ പി വി റേഷ്യ യൂസ് പല കാര്യങ്ങൾക്കും നമുക്ക് പി വി റേഷ്യോ യൂസ് ചെയ്യുന്നുണ്ട് സോ എന്തൊക്കെ പർപ്പസാണ് പി വി റേഷ്യോയ്ക്ക് ഉള്ളത് ഫസ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് പ്രോഡക്റ്റ്സ് ഒരു കമ്പനിയിൽ കുറേ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം സോ ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പി വി റേഷ്യോ സഹായിക്കുന്നു സോ ഓരോ പ്രോഡക്റ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് പ്രോഫിറ്റും അതുപോലെ ഓളിയും ഓഫ് സെയിൽസും നമുക്ക് അറിയാൻ നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ളത് പി വി റേഷ്യോ കൂടുന്നതിനനുസരിച്ച് അതൊക്കെ സൂചിപ്പിക്കുന്നത് ഹൈ പ്രോഫിറ്റബിലിറ്റിയാണ് അതേസമയം പി വി റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ലോ പ്രോഫിറ്റബിലിറ്റി ആണ് സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു Then, next point with the help of PV ratio, management can estimate sales, profit, and variable cost of future operations. സോ നമുക്ക് പി വി റേഷ്യോ എന്നുള്ള ഐറ്റം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സെയിൽസ് നമുക്കറിയാം പി വി റേഷ്യോ വെച്ചിട്ട് നമുക്ക് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കാരണം സെയിൽസും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ബന്ധം സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത് ഈ പ്രോഫിറ്റാണ് നമ്മൾ പിക്കോ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സോ ഇതൊക്കെ വച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി വി റേഷ്യോ എന്നുള്ളൊരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് ദി പ്രൈസിംഗ് പോളിസി ആൻഡ് അതർ മാനേജരിൽ പോളിസീസ് വെൻ ദർ ആർ കീ ഫാക്റ്റേഴ്സ് അതായത് കീ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മളിനി പഠിക്കും മാനേജറൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചില കമ്പനികളിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും ചില ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും സോ ആ ഫാ കീ ഫാക്ടേഴ്സിനെ ഈ ഫാക്ടേഴ്സിന് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് മാനേജീരിയൽ പോളിസികൾ ഫ്രെയിം ചെയ്യാൻ പി വി റേഷ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ പി വി റേഷ എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും ദെൻ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ മാനേജരിയൽ ഡിസിഷൻ മേക്കിംഗ് അതായത് പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് പ്രോഡക്റ്റ് മിക്സ് പ്രൊഡക്ഷൻ ടെക്നിക്സ് എക്സെട്രാ ആർ മെഷീഡ് ബൈ കമ്പയറിംഗ് ദയർ പി വി റേഷ്യോ അതും നമ്മളിനി ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് ഭാഗത്തായിട്ട് പഠിക്കും അതായത് ഷട്ട് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ ഉണ്ടാക്കണോ അല്ലെങ്കിൽ വാങ്ങിക്കണോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പല മാനേജറുകൾ ഡിസിഷൻ മേക്കിങ്ങിനും നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ പി വി റേഷ്യോ ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ബിഇ പി ബ്രേക്ക് ഇവൺ പോയിന്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് യൂണിറ്റ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ദെൻ ഇത് നമുക്ക് ബ്രേക്ക് ഇവൺ പോയിൻ്റ് പി വി റേഷ്യോ അറിയാമെങ്കിൽ ബ്രേക്ക് ഇവൺ പോയിൻറ്റ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാണ് ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനെ ദി സെയിൽസ് വോളി എം റെക്യർ ടു ഏൺ എ ഗിവൺ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നിശ്ചിത എമൗണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണ് സെയിൽസ് വേണ്ടത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ ഫിക്സ്ഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ആയിരുന്നു സോ ഇവിടെ നമുക്ക് പി വി റേഷ്യോ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു ആണ് അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പി വി റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഈ കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അതായത് ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ഓക്കെ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ നേരത്തെ മാർജിൻ ഓഫ് സേഫ്റ്റി പഠിച്ചു മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ സെയിൽസിൽ നിന്നും ബ്രേക്ക് ഈ പോയിന്റ് സെയിൽസ് കുറച്ചാൽ കിട്ടുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി സോ ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുള്ള ആ ഒരു ഐറ്റം കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് പി വി റേഷ്യോ കൊണ്ട് പറ്റും എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺട്രിബ്യൂ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാം ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം അതായത് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ മാർജിൻ ഓഫ് സേഫ്റ്റിയും പി വി റേഷ്യോം അറിയാമെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ആണ് പ്രോഫിറ്റ് ഓക്കെ സോ ഇതൊക്കെ പി വി റേഷ്യോ യൂസാണ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് അറ്റ് എനി വോളിയം ഓഫ് സെയിൽസ് അതായത് എത്ര പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോളിയൂം ഓഫ് സെയിൽസിൽ എത്രയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാണ് അതായത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിൽസ് ഇൻ ടു പി വി റേഷ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും ഓക്കെ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ അപ്പോൾ ഈ പ്രോഫിറ്റ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നതാണ് പ്രോഫിറ്റ് അതും നമുക്ക് വേറെ ഇക്വേഷനാണ് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് വോളിയം ഒരു പെർട്ടിക്കുലർ സെയിൽസ് വോളിയം തന്നിട്ടുണ്ട് പി വി റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ ആ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ദ നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ റിക്വയേർഡ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനിങ് ദ റിക്വയേർഡ് സെല്ലിംഗ് പ്രൈസ് ഒരു പെർട്ടിക്കുലർ യൂണിറ്റിന് എത്ര സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന റിക്വേഷനാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മൈനസ് പി വി റേഷ്യോ ദി ലാസ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ വേരിയബിൾ കോസ്റ്റ് ഫോർ എനി വോളിയൂം ഓഫ് സെയിൽസ് ഏത് എത്ര വോളിയൂം ഓഫ് സെയിൽസ് ആണെന്നുണ്ടെങ്കിലും ആ വോളിയം ഓഫ് സെയിൽസിൻ്റെ വേരിയബിൾ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പി വി റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ പി വി റേഷ്യോനെ കൊണ്ടുള്ള യൂസസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പി വി റേഷ്യോ പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ